ഹായ്, ഇന്നലെ സോനു പഠിക്കാൻ പോയതിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് പഠിക്കാം. സോനു നമ്പർ ആഡ് ചെയ്യണ് പഠിച്ചില്ലേ? നമ്പർ ആഡ് ചെയ്യണ് പഠിച്ചു. കുറച്ച് ഉറക്കെ സംസാരിക്കും, അത് കേൾക്കില്ല. ആ പഠിച്ചു പഠിച്ചാ അങ്ങനെ നല്ല നല്ല രീതിയിൽ ആൻസർ പറഞ്ഞു പഠിക്കും കുട്ടികളെ. ഓക്കെ, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യണം. എന്താ പറയുക, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻ്റ് ഒക്കെ ആക്കാൻ പറ്റണം, അതേപോലെ റിമൂവ് ബട്ടൺ ആക്ഷൻ ഒക്കെ റെഡി ആക്കണം. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഒരു സന്തോഷമാർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാസ്റ്റർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു സീരീസ് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റും കൂടി, അതായത് നിങ്ങളുടെ റെസ്യൂമിൽ ഒരു പ്രൊജക്റ്റും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കുറച്ച് പ്രൊജക്റ്റുകളുടെ ടോപ്പിക്കൾ നമ്മൾ ഡിസൈൻ ചെയ്ത് തരും, എന്നിട്ട് അത് നിങ്ങളിരുന്ന് ചെയ്യണം. നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഒന്നര മാസത്തെ പ്രോഗ്രാമാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം നമ്മളിതിൻ്റെ അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഒരു ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങളതിന് എന്താ വെച്ചാൽ, നമ്മളൊരു ടെക് ടീം തന്നെ ഒരു 10 പേര് അതിന് വർക്ക് ചെയ്യുന്നുണ്ടാവും. 100 പേർക്ക് അതിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ. ചെറിയൊരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എക്സ്ക്ലൂസീവ് മെമ്പേഴ്സിന് ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും, അല്ലാത്തവർക്ക് പ്രൈസ് ഉണ്ടായിരിക്കും. ഒന്നര മാസം കൊണ്ട് അതിന് നവംബർ 15 തുടങ്ങിയിട്ടൊരു ഡിസംബർ അവസാനത്തോടെ എൻഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പ്രൊജക്റ്റുകളുടെ റെസ്യൂമിലൊക്കെ ഉണ്ടാവും. എല്ലാ കമ്പനീസും എന്താ നോക്കുന്നത് വെച്ചാൽ, നിങ്ങൾ റെസ്യൂമിൽ പ്രൊജക്റ്റിൻ്റെ എണ്ണം, ആ പ്രൊജക്റ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത ലിങ്കും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ്. അതിന് പുറമേ അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട് വരാൻ. അതിന് ജോബ് കിട്ടാൻ ചാൻസുള്ള വേറെ കുറേ പരിപാടികളൊക്കെ പറയാനുണ്ട്. അതിന് സെലക്ട് ചെയ്യാൻ ഒരുപാട് പരിപാടി, ഒരുപാട് പേർക്ക് പല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാൻസ് എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഇതിനോട് വരെ പഠിച്ചുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നല്ല പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വീഡിയോ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വാച്ച് ചെയ്യുക. എത്രയും പെട്ടെന്ന് 100 പേർക്ക് നമ്മൾ ആ ചാൻസ് കൊടുക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ട് അത് ജോയിൻ ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് കൗണ്ട് ആഡ് ചെയ്യണം നോക്കാം. കൗണ്ട് ആഡ് ചെയ്ത് വേഗം ആഡ് ചെയ്യും. ഇനി ഇന്നലത്തെ മാതിരി സമയങ്ങളത്, ഇന്നലെ സെർച്ച് ചെയ്ത് എവിടെ എത്തിയോ? ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം. നമുക്ക് അജാക്സ് വെച്ചിട്ട് ചെയ്യാം. അജാക്സ് എന്തിനാന്ന് ഓർമ്മയില്ലേ? ഇനിയും പറയണ്ടല്ലോ. വെറുതെ ഇരിക്കല്ലേ, പറഞ്ഞേക്ക്. മനസ്സിലെ, ഈ കല്യാണ വീട്ടില് അമ്മാവന്മാരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അങ്ങനെ കുറ്റം പറയണേ. അല്ല, വല്ലാണ് ഇപ്പൊ എന്റെ അവസ്ഥ. കണ്ടിരുന്ന സോനു കുറ്റം പറയാം. അതായത് അതുകൊണ്ട് മാത്രം നമ്മൾ ബഹുമാനിക്കുന്നു. അതുണ്ട്. സോനു ഉയർ ചെയ്തും എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ, സോനു കാശ് കൊടുത്ത് പിള്ളേരെ കൊണ്ട്, അവന് കോളേജിലൊക്കെ പിള്ളേരുണ്ടല്ലോ. സോനു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, കോളേജിൽ കുറെ പിള്ളേരുണ്ട്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അജാക്സ് കോൾ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പ്ലസ് ബട്ടൺ കൊടുക്കാം. ഓൺ ക്ലിക്കില് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. എന്തായിരുന്നു ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ആണ് കോമൺ ആയിട്ടൊരു ഇത് കൊടുക്കാം. ചേഞ്ച് ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഓഫ്, അതായത് നമുക്ക് പ്രോഡക്റ്റിന്റെ ഐഡിയും പിന്നെ എത്രയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നും പാസ് ചെയ്ത് കൊടുക്കാം. പ്രോഡക്റ്റിന്റെ ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. അതായത് പ്രോഡക്റ്റ്സിലെ പ്രോഡക്റ്റ് ഡോട്ട് ഐ ഡി അല്ലേ? നമുക്ക് യൂസറിന്റെ ഐഡി വേണ്ടി വരും അല്ലേ? രണ്ടും ഉണ്ടല്ലോ അവിടെ ഓൾറെഡി. രണ്ടും ഓൾറെഡി ഉണ്ടല്ലോ അതിൽ തന്നെ. ഒന്ന് ഐറ്റം ഐ ഡി, ഒന്ന് യൂസർ ഐ ഡി ആണല്ലോ. ഓക്കെ, അതായത് ദിസ് ഡോട്ട് അണ്ടർസ്കോർ ഐ ഡി, അത് യൂസർ ഐ ഡി അല്ല, അത് കാർട്ട് ഐ ഡി. ആ സോറി, കാർട്ട് ഐ ഡി. കാർട്ട് ഐ ഡി ആണ്. യൂസർ ഐ ഡി അപ്പോൾ എവിടെയാ? യൂസർ ഐ ഡി നമുക്ക് ഇവിടെ ഇല്ല. അത് പ്രൊജക്ഷൻ ചെയ്തപ്പോൾ ഇല്ല. പ്രൊജക്ഷൻ ചെയ്തപ്പോൾ എടുത്തിട്ടില്ല. അതായത് അത് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അതായത് ഇവിടെ വരുന്ന സമയത്ത് സെഷനിൽ ഉണ്ടാവില്ലേ,
ഇത് കാർട്ടില് കാർട്ടിൽ ഇവിടെ ദിൽഷാദ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഓൾറെഡി യൂസറിന്റെ ഐ ഡി ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഇവിടെ യൂസർ ഹെഡറിൽ നമ്മൾ ചെയ്യുന്നത് യൂസർ ഇവിടെയാ യൂസർ ഇവിടെ നെയിം, അതുപോലെ യൂസർ ഇവിടെ ഐ ഡി ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്കിവിടെ ഓക്കെ കാർട്ട് ഐ ഡി, അതുപോലെ യൂസർ ഡോട്ട് ഐ ഡി, യൂസറിൻ്റെ ഐ ഡി. നെക്സ്റ്റ് വേണ്ടത് കാർട്ട് ഐ ഡിയും യൂസറിൻ്റെ ഐ ഡിയും വേണം. അതായത് കാർട്ടിന്റെ ഐഡിയും പ്രോഡക്റ്റിന്റെ ഐഡിയും കൊടുക്കണം. ഇവിടെ പ്രോഡക്റ്റിന്റെ ഐഡി വരുന്നത് പ്രോഡക്റ്റിന്റെ ഐഡി നമ്മൾ ജസ്റ്റ് നമ്മൾ റിട്ടേൺ ചെയ്ത സമയത്ത് ഇവിടെ അറേയായിട്ട് വന്നിട്ടില്ല പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. പ്രോഡക്റ്റ് അവിടെ പ്രോഡക്റ്റിൻ്റെ ഉള്ളിലാണ് അറേൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അറേ എടുത്ത് ഒഴിവാക്കിയിട്ട് അത് ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. മനസ്സിലായോ? അതല്ലേ ഇന്നലെ ഞാൻ ഒബ്ജക്റ്റ് ആക്കാന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് എങ്ങനെയാ വരുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നതാ. ഈ ഒബ്ജക്റ്റ് ആക്കണേ നമ്മൾ കോരി മാറ്റേണ്ടി വരും. വൃത്തിയിട്ട കുറിയിലോട്ട് ഇനിയും പോണം എനിക്ക് ചെയ്യാം. ഞാൻ പോയിട്ട് വരട്ടെ, ഞാൻ കോരി കണ്ടുപിടിക്കണോ സോനു? യൂസർ ഹെൽപ്പേഴ്സിലെ ഗെറ്റ് കാർട്ട് പ്രോഡക്ട്സ് അതന്നെ ഇവിടെ നമുക്കത് പ്രൊജക്റ്റ് ചെയ്യണം. അതായത് പ്രോഡക്റ്റ് എന്നുള്ളത് എന്താണ്, അറയാണ്. അത് നമുക്ക് മാറ്റിയിട്ട് അതൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓ, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോലെ എങ്ങനെ വേണേ നമുക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലുക്കപ്പിൽ അടുത്ത പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള പ്രൊജക്ഷൻ ചെയ്യുന്നത് ആസ് പ്രൊഡക്റ്റ് എന്നുള്ളത് അല്ലേ? പ്രൊഡക്റ്റ് എന്നുള്ള നമുക്ക് ഒബ്ജക്റ്റ് ആക്കി മാറ്റാം. അതായത് അതിൻ്റെ സീറോത്തെ എലമെൻറ്റ് എടുത്തിട്ട് ആ ഒബ്ജക്റ്റിലോട്ട് ഇടും. മനസ്സിലായേ? അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? ഐറ്റം ഐറ്റം വേണ്ടി വരും, വൺ ആയി സെറ്റ് ചെയ്യുക. ഐറ്റം വേണം, അതേപോലെ ക്വാണ്ടിറ്റി നമുക്ക് വേണം. ഐറ്റം എന്താ വണ്ണ്? ഐറ്റം എന്താ വണ്ണ്? അതായത് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഒറ്റ ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് ഔട്ട്പുട്ടിൽ വേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഐറ്റം ഓൾറെഡി വരുന്നുണ്ട് ഇവിടെ. ഓ, അത് വേണ്ടത് ഏതൊക്കെയാന്നുള്ളത് സീറോയും വണ്ണും റെപ്രസെന്റ് ചെയ്യല് പറഞ്ഞു കൊടുക്കും കുട്ടികൾക്ക്. ഓക്കെ ഓക്കെ. സീറോയും വണ്ണാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ ഐ ഡി വേണ്ട വിചാരിക്കുക. അപ്പോൾ ഐ ഡി സീറോ ഇട്ടാൽ മതി, ഐ ഡി അവിടെ ഉണ്ടാവില്ല. മനസ്സിലായി. അപ്പൊ ഇനി ഈ വണ്ണ് ഇടാതെ ജസ്റ്റ് നമുക്ക് ഈ പ്രൊഡക്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് മാത്രമേ വരുള്ളൂ. അതാ അതിനാണ് ഇപ്പൊ ഐറ്റവും ക്വാണ്ടിറ്റി വണ്ണാക്കി സെറ്റ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് നമുക്ക് അതായത് പ്രൊഡക്റ്റ് എന്നൊരു അറയാണ്, അതിന്റെ സീറോത്തെ എലമെന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം. മനസ്സിലായില്ലേ? ആ സാധനം നോക്കട്ടെ കുറി. ഇതിപ്പോ നിങ്ങളെ കാണിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാണ്. സാധാരണ തന്നെയാണ് പരിപാടി, പക്ഷെ തന്നെയാണ് ഡെവലപ്പേഴ്സിന്റെ പരിപാടിയും. ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടടിച്ച് ആഡ് ചെയ്യാനും കാണാൻ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളില് ഇത് കണ്ടില്ലേ എക്സാമ്പിൾ, അതായത് ഇതില് ഐ ഡി നെയിം അതുപോലെ ഫേവറിറ്റ്സ് ഇതൊരു അറയാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതായത് അറേ അറ്റ് അറേ എലമെന്റ് അറ്റ് ഫേവറിറ്റ്സിന്റെ സീറോത്തെ എലമെന്റ് ഫസ്റ്റ് എടുത്തു വയ്ക്കും. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? ഫസ്റ്റില് ചോക്ലേറ്റ് വന്നു. അതായത് ഈ എക്സാമ്പിളിൽ ഫേവറിറ്റ്സില് ഫസ്റ്റ് എലമെന്റ് ചോക്ലേറ്റ് ആണ്. അപ്പൊ അത് ഫസ്റ്റ് എന്നുള്ള ഒരു കീയിലോട്ട് എടുത്തു വെച്ചു. മനസ്സിലായില്ലേ? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീ ആണ് അറേ എലമെന്റ് അറ്റ്. ഓക്കെ, എലമെന്റ് ആ സോറി ആ ഇതാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ പ്രോഡക്ട്സ് എന്നുള്ള ഒരു അറയിൽ സീറോത്ത് എലമെന്റ് ആയിട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്താൽ മതി. അറേ
പ്രോഡക്ട്സ് അല്ലേ, പ്രോഡക്ട്സ് പ്രോഡക്ട്സിലെ സീറോത്ത് എലമെന്റ് എടുത്തു. ഇനി ഇതെങ്ങനെ വരുന്നു നോക്കാം. പ്രൊഡക്ട്സ് വരില്ല, കാരണം നമ്മള് മനസ്സിലായില്ലേ ഡിസ്പ്ലേ ചെയ്ത വേറെ രീതിയിലാ. അപ്പൊ പ്രോഡക്റ്റ് നെള്ളായിട്ട് അടിച്ച, അതായത് സോറി പ്രോഡക്ട്സ് അല്ല പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ആ ഡിസ്പ്ലേ ചെയ്യുന്ന അവിടെ അറേ വേണം, അറേ ഒഴിവാക്കാം. അറേ ഒഴിവാക്കാം, ഇവിടെ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഈ ചുവന്ന് എടുത്ത് കളയാം. ഇവിടെ ദിസിന് പകരം ദിസ് ഡോട്ട് പ്രോഡക്റ്റ്, അതായത് പ്രോഡക്റ്റ് ഒരു ഒബ്ജക്റ്റ് ആക്കി മാറ്റി ഡോട്ട് ഐ ഡി. അതേപോലെ ഡോട്ട് പ്രോഡക്റ്റ് ഡോട്ട് ഐ ഡി ഡോട്ട് നെയിം. ക്വാണ്ടിറ്റി പ്രോഡക്റ്റിന്റെ ക്ലിക്കില് കാർട്ടിന്റെ ഐ ഡി പാസ് ചെയ്തു. ഇനി ഏത് പ്രോഡക്റ്റ് എന്നുള്ളത് ഡോട്ട് ഐ ഡി. ഓക്കെ, അപ്പൊ കാർട്ടും കിട്ടി പ്രോഡക്റ്റും കിട്ടി. ഇനി നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. ഇൻക്രിമെന്റ് ചെയ്യേണ്ട വാല്യൂ നമുക്ക് അതും കൂടെ പാസ് ചെയ്യാം. ഓൾറെഡി ഉള്ള വാല്യൂ ഡോട്ട് ഐ ഡി, സോറി ഇത് ഇങ്ങനെയല്ല കൊടുക്കണ്ടേ, ഇത് ഇതൊരു വാല്യൂ കോമ, ഇത് വേറെ വാല്യൂ അങ്ങനെ കൊടുക്കണല്ലേ. അതുപോലെ ഇത് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ കൊടുക്കാം, ഇത് സ്ട്രിങ് ആണല്ലോ. നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി, ഇതൊരു ഐഡിയ ആയതുകൊണ്ട് സ്ട്രിങ് ആണ്. ഇനി നെക്സ്റ്റ് സോ കോഡ്സ് സിംഗിൾ കോഡ്സ് യൂസ് ചെയ്യേണ്ടി വരും, കാരണം പുറത്ത് നമ്മളിട്ട് ഡബിൾ കോഡ്സാ. ശരിയല്ലേ, നെക്സ്റ്റ് ചേഞ്ച് ചെയ്യേണ്ട വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യേണ്ടത് ഒന്നല്ലേ, ഒന്ന് കൊടുത്തു. അതല്ല നമുക്ക് ഈ ഫങ്ഷൻ കോമൺ ആയിട്ട് ഡിക്രിമെന്റിന് യൂസ് ചെയ്യാം, അതായത് ഇത് കോപ്പി ചെയ്തു മൈനസ് വൺ കൊടുത്താൽ മതി. അപ്പോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് വണ് ഡയറക്റ്റ് കൊടുത്താൽ മതി വാല്യൂ. അപ്പൊ പ്ലസിന്റെ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മൈനസ് ഉണ്ട് ഇവിടെ. ഈ ബട്ടൺ രണ്ടില്ല മൈനസ് ഇവിടെ, അത് വേറെ ബട്ടൺ ആണല്ലേ, വേറെ ബട്ടൺ. അപ്പൊ അതിനും ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം അവിടെ സെയിം ഫങ്ഷൻ, മൈനസ് വൺ കൊടുക്കുക. ഓക്കെ, ഇനി ചേഞ്ച് ക്വാണ്ടിറ്റി ഫങ്ഷൻ നമുക്ക് ഇവിടെ എഴുതണം. ചേഞ്ച് ക്വാണ്ടിറ്റി ഇവിടെ എന്തൊക്കെ വരുന്നത്, കാർട്ട് ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി, കൗണ്ട് കൗണ്ട്. ഇവിടെ നമുക്ക് ഇനി അജാക്സ് കോൾ ചെയ്യാം. അജാക്സില് പക്ഷെ യു ആർ എൽ എങ്ങോട്ടാ പോകണ്ടെന്നുള്ളത്,
അതായത് എന്തായിരുന്നു നമുക്ക് വിളിക്കേണ്ട ചേഞ്ച് പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. നെക്സ്റ്റ് എന്തൊക്കെ ഡാറ്റയാണ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പാസ് ചെയ്യേണ്ട ഡാറ്റ ഒന്ന് കാർട്ട്, കാർട്ടിൻ്റെ ഐ ഡി എന്തായിരുന്നു, കാർട്ട് ഐ ഡി. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് കൊടുത്താൽ മതി. പ്രോഡക്റ്റ് ഐ ഡി കൗണ്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്കിതിന് പോസ്റ്റ് മെത്തേഡിൽ പാസ് ചെയ്യാം. മെത്തേഡ് പോസ്റ്റില് ഇതിൻ്റെ സക്സസ് സ്റ്റേറ്റ് എടുക്കുക. റെസ്പോൺസ് ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ അലേർട്ട് ചെയ്ത് വയ്ക്കാം റെസ്പോൺസ്. നമുക്കിതിൻ്റെ എ പി അവിടെ സെർവറിൽ ക്രിയേറ്റ് ചെയ്യാം. ചേഞ്ച് പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ള റൂട്ട് ഉണ്ടാക്കാം നമുക്ക്. പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി പോസ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചേഞ്ച് പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി ഓക്കെ. ഇവിടെ നമുക്കിനി ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ എഴുതാം. അതായത് ഇവിടെ ഹെൽപ്പേഴ്സിൽ പറഞ്ഞ് കോൾ ചെയ്താൽ മതി. ഇപ്പോൾ യൂസർ ഹെൽപ്പേഴ്സിൽ പ്രോഡക്റ്റ് ഹെൽപ്പർ അല്ല, യൂസർ ഹെൽപ്പേഴ്സിൽ യൂസറിൻ്റെ കാർട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് കൗണ്ട് നേടാം. ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി അതിലോട്ട് പാസ് ചെയ്യേണ്ടത് ബോഡി പാസ് ചെയ്തു. അവിടെ ഒരു റെസ്പോൺസ് എടുക്കാം. ഓക്കെ, ഇനി ഇത് ഈ ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ബോഡി മൊത്തം പാസ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ആ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓരോ വേരിയബിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റില് കാർട്ട് ഐ ഡി ഉണ്ട്, പ്രോഡക്റ്റ് ഐ ഡി ഉണ്ട്, കൗണ്ട് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. പാസ് ചെയ്യുമ്പോൾ തന്നെ ആ കാർട്ട് ഐ ഡി, പ്രോഡക്റ്റ് ഐ ഡി, കൗണ്ട് ഇതേ ഓർഡറിൽ അവിടുന്ന് ആ ഒബ്ജക്റ്റ് വരണം. ഓർഡറിൽ വന്നാൽ മതി, ഓർഡറിൽ പേര് വേണമെന്നില്ല, ആ ഓർഡറിലാണ് ഇവിടെ എടുക്കുന്നത്. അതെന്താ ഈ ഫംഗ്ഷൻ നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ ഡാറ്റ ഇവിടെ വരുന്നുള്ളത്. പ്രോമിസ് ക്രിയേറ്റ് ചെയ്തതിനുള്ള എഴുതാം നമുക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റിൻ്റെ ആ ഒരു കൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റിൻ്റെ കുറി. ഓക്കെ, ഇവിടെ എന്തായിരുന്നു, ഗെറ്റ് കാർഡ് പ്രൊഡക്ട്സ് അല്ല, ആഡ് ടു കാർട്ടിൽ. അതായത് പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ആണെങ്കിൽ നമ്മളെങ്ങനെ ചേഞ്ച് ചെയ്ത, അതായത് കാർട്ട് കളക്ഷനിൽ പോയിട്ട് എടുത്തു, ഇൻക്രിമെൻ്റ് എടുത്തു, അതായത് പ്രൊഡക്റ്റ് മാച്ച് ചെയ്തിട്ട് എന്നിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഈ സെയിം സാധനം ഇവിടെ യൂസ് ചെയ്താൽ മതി. ഈ സെയിം കുറി ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി
ക്വാണ്ടിറ്റി ഇൻക്രിമെന്റ് അല്ലേ വിളിച്ചിട്ടുള്ളൂ, ഡിക്രിമെന്റ് ആണെങ്കിലോ? ഇൻക്രിമെന്റ് ഇത് മാറ്റണം. അവിടെ അല്ലേ കൗണ്ട് മാറ്റണ്ടേ? ഇവിടെ നമുക്ക് ഇനി കൗണ്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പൊ സീറോ ആയി കഴിഞ്ഞാലോ? അപ്പൊ വണ്ണുള്ള ഒരു സാധനം മൈനസ് വൺ ആയി കഴിഞ്ഞാൽ സീറോ ആയില്ലേ? വണ്ണാണ് നോക്കിയത് പ്രൊഡക്റ്റിന്റെ കൗണ്ട്. അത് ഇൻക്രിമെന്റ് ചെയ്യുമ്പോ മൈനസ് വൺ ആണ് നോക്കുന്നത്, സീറോ ആയി. അത് സീറോ ആവണ കേസില് അത് റിമൂവ് ആവണം. റിമൂവ് ആണ്. അപ്പൊ അത് ചെയ്യണ്ടേ? അത് ചെക്ക് ചെയ്യണം കൗണ്ട് എത്ര വരുന്നതെന്ന്. കൗണ്ട് എത്ര വരുന്നതല്ല, ഒന്നെങ്കിൽ അവിടെ അതായത് വ്യൂല് സീറോ ആവണ കേസില് അത് കാണിക്കണ്ട. അത് അവിടെ തന്നെ ഒരു ചോദിച്ചാ മതി. കൗണ്ട് കാണിക്കണ്ട, എന്നിട്ട് റിമൂവ് എന്നുള്ള ബട്ടൺ മാത്രം വെച്ചാ മതി. മനസ്സിലായില്ലേ? അല്ലല്ല, അപ്പൊ വൺ എന്നുള്ള കൗണ്ട് ആണ് വിചാരിക്കുക, പിന്നെ അവിടെ മൈനസ് ബട്ടൺ അവിടെ കാണിക്കരുത്. അങ്ങനെ മതി. എന്നിട്ട് അത് റിമൂവ് എന്നുള്ള ബട്ടൺ മാത്രം മതി. സീറോ ആവുന്നുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അവിടെ. കൗണ്ട് സീറോ ആവുന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പ്രൊഡക്റ്റിന്റെ കൗണ്ട് വൺ ആണ്. ആ കേസില് മൈനസ് അയാൾ ബട്ടൺ അവിടെ കാണിക്കരുത്. ഓ അങ്ങനെ വൺ ആണെന്നൊരു നെഗറ്റീവ് ബട്ടൺ കാണിക്കണം, കാണിക്കരുത്. ഓ റിമൂവ് ബട്ടൺ മാത്രം മതി. അപ്പൊ അത് HPS ചെയ്താൽ മതി. സിമ്പിൾ സൊല്യൂഷൻ. അപ്പൊ ഇത് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഐഡി മാച്ച് ചെയ്തു. നമുക്ക് ഇവിടെ കാർട്ടിന്റെ ഡേറ്റ് വണ്ണ്, ആ കാർട്ട് ഏത് കാർട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്ന കൂടെ എഴുതണം. ഇവിടെ അപ്ഡേറ്റ് വണ്ണെന്ന് കൊടുത്തു. ഇവിടെ പ്രൊഡക്റ്റ് ഐ ഡി, ഇവിടെ ഒരു കാര്യം കൂടെ ഏത് കാർട്ടാണെന്നും കൂടെ മാച്ച് ചെയ്യിക്കണം. ഐ ഡി, കാർട്ടിന്റെ ഐ ഡി. ഓ മറ്റേ കേസിൽ വേറെന്തോ എഴുതി വന്നപ്പോ കാർട്ട് സെലക്ട് ആയി വന്നതാണല്ലേ. അതായത് ഐ ഡി മറ്റേ കേസിൽ എങ്ങനെ ഓർക്കാ? എങ്ങനെയാ മറ്റേ കേസിൽ എങ്ങനെ കാർട്ട് ഐഡി ഇല്ലാതെ ഓർക്കാ? മറ്റേ കേസിൽ കാർട്ട് ഐഡി ഇല്ലാതെ ഓർക്കായില്ല. അപ്പൊ മനസ്സിലായില്ലെന്ന് പറഞ്ഞ? അപ്പൊ മുകളിൽ കോപ്പി ചെയ്ത് കൊണ്ടുവന്നല്ലേ. അവിടെ അപ്പൊ കാർട്ട് ഐഡി ഇല്ലാതെ വർക്കായ? കാർട്ട് ഐഡി ഇല്ലാതെ വർക്കായി. ഇപ്പൊ അവിടെ അവിടെയും കാർട്ട് ഐഡി വെക്കേണ്ടി വരും. അതാ നമ്മൾ അപ്പോ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളു, ഒറ്റ കാർട്ട് ഉണ്ടായിരുന്നുള്ളു. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ചെയ്തത്. അതായത് ആ പ്രൊഡക്റ്റ് മാച്ച് ചെയ്തിട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? കേസ് മനസ്സിലായില്ല? മനസ്സിലായില്ല. അതായത് ഇനി കാർട്ടിന്റെ ഐഡിയും കൂടെ മാച്ച് ചെയ്യിക്കണം എന്ന് പറഞ്ഞു രണ്ട് കേസിലും. ഇല്ലായിരുന്നു, കാരണം അത് ഒറ്റ ഒരു മനസ്സിലായില്ല. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോ ജസ്റ്റ് ഇവിടെ ഡാറ്റാബേസ് നിർത്തേ. ഓ മൾട്ടിപ്പിൾ യൂസേഴ്സിന് മൾട്ടിപ്പിൾ കാർട്ട് ഉണ്ടാവല്ലേ? ആ ഉണ്ടാവും. അതായത് ഇതിപ്പോ ഒറ്റ കാർട്ടേ ഉള്ളൂ, നെക്സ്റ്റ് വേറെ യൂസർ വരുമ്പോ ആൾക്ക് വേറെ കാർട്ട് വരും. അപ്പൊ നമ്മൾ ഇനി അപ്ഡേറ്റ് ചെയ്യണ സമയത്ത് കാർട്ടും കൂടെ മാച്ച് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാർട്ട് ഐഡി കൂടി മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യണം. യൂസർ ഐഡി അല്ലേ മാച്ച് ചെയ്യേണ്ടത്? യൂസർ ഐഡി അല്ലേ നമുക്ക് കാർട്ട് ഐഡി അല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ കാർട്ട് ഐഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാർട്ട് ഐഡി കിട്ടിയിട്ടുണ്ട്. നേരത്തെ കേസിൽ യൂസർ ഐഡിയാ? യൂസർ ഐഡി വേണ്ട. അപ്പോ ആ വേണം. അതാ പറഞ്ഞത് ഈ കേസിൽ എവിടെയായിരുന്നു? അതാ ഇവിടെ മാച്ച് ചെയ്യിക്കുന്ന ഗെറ്റ് കാർട്ട് പ്രോഡക്ട്സ് അല്ലേ. മോള് 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 ഓട്ടെ. ആഡിറ്റ് പ്രോഡക്റ്റ്, അതായത് യൂസർ കാർട്ട് ഉണ്ടോ ചെക്ക് ചെയ്തു. ആ യൂസർ കാർട്ട് ഉണ്ടെങ്കിലാണ് ചെയ്യും, പക്ഷെ എന്നാലും അവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. ഓക്കെ. ആ യൂസർ ഐ ഡി കൊടുക്കണം, അതായത് യൂസർ. ഐ ഡി ഓഫ് എന്തായിരുന്നു യൂസർ ഐ ഡി? കാർട്ട് എടുത്തിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി കാർട്ടിന്റെ ഐ ഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഐ ഡി വെച്ചിട്ട് മാച്ച് ചെയ്തിട്ട് എടുത്താൽ മതി കാർട്ട്.
അതായാലും യൂസർ ആയാലും ഏതാണ് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ യൂസർ ഇല്ല കയ്യിൽ, അതുകൊണ്ടാ. ഏത് പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻ്റ്? ആ ഐ ഡി, സെറ്റ് ഐ ഡി, അതായത് കാർട്ട് ഐ ഡി എടുത്തു. രണ്ടും മാച്ച് ചെയ്തല്ലേ? മാച്ച് ചെയ്തു. പ്രോഡക്ട്സ് ഡോട്ട് ഐറ്റം, പ്രോഡക്റ്റ് ഐ ഡി, ആണെങ്കിൽ പ്രോഡക്ട്സ് ഡോട്ട് ക്വാണ്ടിറ്റി, കൗണ്ടിങ് ക്വാണ്ടിറ്റി. പ്രൊഡക്ട്സ് ഡോട്ട് ക്വാണ്ടിറ്റി ആണ്, പ്രൊഡക്ട് ഡോട്ട് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പ്രൊഡക്ട്സ് ഒക്കെ ഒഴിവാക്കിയില്ലേ? അതായത് ഇവിടെ വരുന്നത് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ ഓക്കെ, ഇതിന് ചേഞ്ച് ആവുന്നുണ്ടോ ചെക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ എറർ വന്നു. ക്വാണ്ടിറ്റി അതായത് കനോട് ഇൻക്രിമെൻ്റ്, അതായത് വന്നിരിക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഈ കൗണ്ട് നമുക്ക് സ്ട്രിങ്ങിലോട്ട് മാറ്റാം. അത് അവിടെ തന്നെ പാസ് ചെയ്യുമ്പോൾ കൊടുത്താൽ പോരെ? പാസ് ഇൻ്റ് ഓഫ് തന്നെ കൊടുത്താൽ പോരെ? പാസ് ഇൻ്റ് ഓഫ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ. ബൈ ചാൻസ് ഇനി അവിടെ നിന്ന് വരുന്നത് സ്ട്രിങ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. കൗണ്ട് കൊടുത്തു. മാറിയിട്ടില്ല അല്ല. അതായത് ഡാറ്റ ബേസ് നോക്കട്ടെ, ഇതിന് മാറ്റിയാ എല്ലാം നാലായതുകൊണ്ട് ഏത് മാറ്റിയാലും ആ കാർട്ട് ഐ ഡിയും ഐ ഡി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയോടെ. Undefined, undefined. Okay, very good. Request dot body in dogi. Dot body. Body വന്നിട്ടുണ്ട്. കാർട്ട്, പ്രോഡക്റ്റ്, കൗണ്ട്. അപ്പുറത്തെ ഓർഡർ കറക്റ്റ് അല്ല. ഓർഡർ കറക്റ്റ് അല്ലെങ്കിലും പ്രിന്റ് ചെയ്യണല്ലോ അല്ലേ? ഡാറ്റ കിട്ടണ്ടല്ലേ? ഡാറ്റ കിട്ടേണ്ടതാണ്. നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ പാസ് ചെയ്യാം. ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഓർ ആക്കണ്ടെന്ന്? നല്ലത് കിട്ടും. സെറ്റ് ആകാം. ഡീറ്റെയിൽസ് ഇവിടെ details dot cart id cart id അങ്ങനെ തന്നെയാണോ? cart id ഇല്ല, കാർട്ട് അല്ല, കാർട്ടൺ. ഇവിടെ details dot product details dot count മാറിയില്ലല്ലോ. ഇൻക്രിമെന്റ് ആയില്ല. ആ സോറി, കൗണ്ട് ഇൻക്രിമെന്റ്. കൗണ്ട് പാസ് ചെയ്യണ്ടേ? കൗണ്ട് മീൻസ് അതായത് ഡീറ്റെയിൽസ് അല്ലേ? ഡീറ്റെയിൽസ് ഡോട്ട് കൗണ്ട് അവിടെ അല്ലല്ലോ. അവിടെ എന്തിനാ മാറ്റണം? അതായത് നമുക്ക് ഇൻഡിജറിലായിട്ട് മാറ്റണ്ടേ? അതന്നെ അവിടെ സാധാരണ വേരിയബിൾ വെച്ചാൽ പോരായിരുന്നു. ഏഹ്, ഇപ്പുറത്തും ഡീറ്റെയിൽസ് ഡോട്ട് കൗണ്ട് തന്നെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓട്ടെ, എങ്ങനെ വെച്ചോ, എങ്ങനെയാണ് വെച്ചോ. ആവശ്യം അതെന്താന്നാ? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ ഇനി കൊടുത്തോ.
ഞാൻ ഇല്ലേ പോലും നീ കോഡ് ചെയ്യാം ഒരാൾ പറഞ്ഞാലേ നോക്കുമല്ലോ. ജാവാസ്ക്രിപ്റ്റിന്റെ വലിയൊരു വിഷയം അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വീണ്ടും പ്രശ്നമാണല്ലോ. കൺസോൾ എടുത്ത് പോകട്ടെ, കൺസോൾ എടുത്ത് കളഞ്ഞ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇനി വരും ഉറപ്പാ. മൈനസ് അടിച്ച മൈനസ് അടിച്ച മൈനസ് അല്ലേ, സിമ്പിൾ മാറ്റർ. ഇവിടുന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആയിട്ടുണ്ട്. നമുക്ക് മാറ്റണം. നെഗറ്റീവ് അടിച്ചു റീഫ്രഷ് ആയിട്ടെ. തകർത്ത് ലേറ്റ് ആയാലും സോനന് അറിയാ, സോനൻ പഠിച്ചു. എക്സ്ട്രാ ഫീ ഒന്നും ചേട്ടാ, എക്സ്ട്രാ ഫീ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല ഫ്രീ ആയിട്ട്. ആയിക്കോട്ടെ, ഞാൻ വാല്യൂ കൊണ്ടുവന്നിട്ട് ക്ലയന്റ് സൈഡ് കൊണ്ടുവന്ന ഡിസ്പ്ലേ. അതായത് ഡിക്രിമെന്റ് അല്ലേ ചെയ്യുന്നേ, ആ 0 കേസിൽ അത് ഡിസേബിൾ ചെയ്യണം, അല്ല 1 കേസിൽ. അവർക്ക് ടാസ്ക് കൊടുത്താലോ, അത് അവർക്ക് ടാസ്ക് കൊടുക്കണം. കൊടുക്ക് ചെയ്യ്, അത് ഡിസേബിൾ ചെയ്യാൻ അറിയില്ലേ ഏതാണ്. 1 കേസ്, പ്രൊഡക്റ്റിന്റെ കൗണ്ട് കാർട്ടിൽ 1 ആണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ബട്ടൺ, ഡിക്രിമെന്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഒഴിവാക്കുക. ഓക്കെ, ആ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ പോരെ, അവിടെ കാണിക്കരുത്. കാണിക്കരുത്. അത് കഴിഞ്ഞിട്ട് അല്ലാത്തപ്പോൾ അത് കാണിക്കാനുള്ള ഓപ്ഷനും വർക്ക് ചെയ്യണം. അപ്പോൾ ഈ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇതാവണ്ടേ, ഡിസ്പ്ലേയും വരണ്ടേ? എങ്ങനെ 1 ഉള്ള 2 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ആകും വേണ്ടേ? അത് വേണം. അവർ ചെയ്യണം, ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ചേഞ്ച് സമയത്ത് ഇപ്പൊ 4 പ്ലസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 5 ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഉദ്ദേശിച്ചത് അതല്ല. ഇത് ഇൻക്രിമെന്റ് ചെയ്യാണല്ലോ, ക്ലയന്റ് സൈഡിൽ ഇൻക്രിമെന്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഇത് ഇൻക്രിമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ മനസ്സിലാവണം ഏത് ഫംഗ്ഷൻ നടക്കുന്നതെന്ന്. ഇൻക്രിമെന്റ് ആണോ ഡിക്രിമെന്റ് ആണോ, നമ്മൾ സെയിം ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, വാല്യൂ മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ചെക്ക് ചെയ്തിട്ട് വേണം മാറ്റാൻ. എവിടെ ചെക്ക് ചെയ്തിട്ട്? അതായത് ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അത് അപ്പൊ ഡാറ്റാ ബേസിൽ നിന്ന് വാല്യൂ കൊണ്ടുവന്നിട്ട് മാറ്റല്ല ചെയ്യണത്. അല്ലല്ല, റെസ്പോൺസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അത് ചെയ്തോട്ടെ, അവർ റിസോൾവ് വഴി പാസ് ചെയ്തോട്ടെ. അങ്ങനെ ചെയ്യാം. ഓക്കെ, അതവർ പാസ് ചെയ്തോളൂ. റിസോൾവ് വഴി പാസ് ചെയ്തപ്പോ ഡാറ്റ വരൂലേ, കൗണ്ട് കിട്ടൂലേ? അതായത് ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, ഇവിടെ ദെന്നില് റെസ്പോൺസ് എടുക്കുക. അതില് കിട്ടൂലേ? അവിടെ കിട്ടും. അവർ ചെയ്തോളൂ, ഒഴിവാക്കി വിട്. ഓക്കെ, ചെയ്യണ്ടല്ലോ. വേണ്ട, അതവർ ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അവർ ചെയ്തോളൂലേ? അതായത് ഡിലീറ്റ് ചെയ്യണ സമയത്ത് ഈ ഡിലീറ്റിന്റെ കൂടെ ഒരു, നമ്മളിപ്പോ നേരത്തെ ചെയ്തില്ലേ ഈ പ്രോഡക്ട്സ് അവിടെ കാർട്ടില്, നമ്മളിപ്പോ ഒരു ബട്ടൺ ആക്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ അജാക്സ് വേണമെങ്കിൽ ചെയ്യാം. ഡിലീറ്റ് ഡിലീറ്റ് ചെയ്ത് റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോപ്പ് ഒരു അടിപൊളി ഇരിക്കും. അതേപോലെ തന്നെ നമ്മള് പ്രൊഡക്റ്റ് കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അജാക്സ് വേല ആഡ് ചെയ്യുന്നത്, അവിടെ നമുക്ക് വേണമെങ്കിൽ പോപ്പ് ഒക്കെ വെക്കാം. പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേഗം ചെയ്യും. നാളെ കാണാം.